തമിഴിൽ അവീതം എന്ന് പറഞ്ഞിട്ട് കയറി വന്നതല്ലേ. ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് മൊത്തം കണ്ടിട്ട് പോയാൽ മതി. പക്ഷെ അതിനു മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നേരത്തെ, അതായത് ഒരു വർഷം മുന്നേ ചാനലിട്ട് ഒരു വീഡിയോയും കണ്ടിട്ട് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു, ചേട്ടൻ ആ പറഞ്ഞ എന്തായാലും മോശമായിപ്പോയി, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പൊ എനിക്കും തോന്നുന്നുണ്ട് ആ പറഞ്ഞത് വളരെയധികം തെറ്റായിപ്പോയി, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്റെ കാരണം വേറെ ഒന്നുമല്ല, ഒരു വർഷം കൊണ്ട് യൂട്യൂബിൽ ഇത്രയും വലിയ മാറ്റം വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. റാങ്ക് തോന്നിയ ദിവസം എന്നും പറഞ്ഞ് ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഹിന്ദി ചാനലിൽ വന്ന കുറെ വീഡിയോസ് ആണ് ഞാൻ ആഡ് ചെയ്തത്. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഏതായാലും മലയാളികൾ ഇമ്മാതിരി പരിപാടി കാണിക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ പറഞ്ഞതിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മലയാളികൾക്ക് മാത്രം സ്വന്തമായിട്ട് അവകാശപ്പെടാൻ പറ്റുന്ന കുറച്ച് പ്രാങ്ക് വീഡിയോസ് ആണ്. അപ്പൊ ആദ്യത്തേത്, മെയിൻ ആയിട്ട് ഇങ്ങനത്തെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാര്യയും ഭർത്താവും മസ്റ്റ് ആണ്. ഉദാഹരണത്തിന്, ഉറക്കത്തി ഭാര്യയുടെ പേരൊന്നും മാറി വിളിക്കുക. അഞ്ജലി നീ കിടക്ക്, അഞ്ജലി തണുക്കണ്, അഞ്ജലി ആരാ? ആ മതി, ഇത്രയും മതി, ഇനി ബാക്കി മെയിൻ ആയിട്ടുള്ള റോളൊക്കെ ഭാര്യ നോക്കിക്കോളൂ. നീ എന്നാ ഉറക്കത്തി പറഞ്ഞ അഞ്ജലി അഞ്ജലി? ഇതൊക്കെ ചെറുത്, ഇതിനേക്കാളും വലിയ സാധനങ്ങൾ ഇനിയും വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഭാര്യയ്ക്ക് മർദ്ദനം, അവീതം പൊക്കി, ഇതായിരിക്കും തമ്മിലെ. ഇതും കണ്ടിട്ട് നിങ്ങളെല്ലാവരോട് ഇടിച്ചു തള്ളി അങ്ങോട്ട് കയറി ചെല്ലും അവീതം കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അവീതം കാണാൻ ചെല്ലുന്നവന് ഒരു അവീല് പോലും അവിടുന്ന് കിട്ടാൻ പോകുന്നില്ല. സംഭവം പ്രാങ്കാണെന്ന് അറിയാമെങ്കിലും കാണാൻ ചെല്ലുന്നവരെല്ലാവരും എന്തും പ്രതീക്ഷ ചെല്ലുന്നേ ഭാര്യയുടെ അവീതം പൊക്കുന്നു, ഭാര്യക്കിട്ട് എടുത്തിട്ട് ചാമ്പന്തം കാണാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, അവീതം കാണാൻ ചെല്ലുന്നവർക്ക് ഒരു അവീല് പോലും അവിടുന്ന് കിട്ടാൻ പോകുന്നില്ല. അവീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം മാത്രമല്ല, അവീതം പൊക്കുന്നതിന് പല രീതികളുണ്ട്. പല രീതിയിൽ, പല ഭാവത്തിലും, പല രൂപത്തിലും അവീതങ്ങൾ പിടിക്കാറുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഇന്നലെ വരെ ഭർത്താവിന്റെ ഫോണും തോണ്ടിക്കൊണ്ടിരുന്ന ഭാര്യ ഇന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഭർത്താവിന്റെ ഫോണിലോട്ട് നോക്കുമ്പോൾ തുരുതുരാന്ന് കോള് വരുന്നു. ആരാ? ഭർത്താവിന്റെ എക്സ് ഗേൾ ഫ്രണ്ട്. പിന്നെ ഒളിച്ചോടാൻ പ്ലാൻ ചെയ്യലായി, ഭാര്യ ഒഴിവാക്കലായി, അതും വിളിച്ചു പറയുന്നൊക്കെ ഫോൺ സ്പീക്കറിലിട്ടുണ്ട്, അതും ഭാര്യയുടെ മുമ്പിൽ നിന്ന്. ഏത്? എന്നാപ്പൊന്നൊരു കാര്യം ചെയ്യാൻ മേലായിരുന്നു, ആ ഫോൺ അങ്ങ് എടുത്ത് മാറ്റിട്ട് ഒരു കോളാമ്പി ഫിറ്റ് ചെയ്ത് അതിൽ കൂടെ വിളിച്ചു പറയാൻ മേലായിരുന്നു. വേണമെങ്കിൽ എഫ് ബിയിൽ ഒരു പോസ്റ്റും കൂടി ഇട്ടോ. ഇതൊന്നുമല്ല ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്, ഇതൊക്കെ കണ്ടിട്ട് മാഴ്ചയിൽ മൂന്ന് നേരം ഗുളി കൊടുക്കുന്ന പോലെ പ്രാങ്ക് കൊടുത്തിട്ടും ഇതൊന്നും പ്രാങ്കാന്ന് മനസ്സിലാകാത്ത നിഷ്കളങ്കയായ ഭാര്യ. ഞാൻ വിളിക്കാം, വിളിച്ചിട്ട് വന്നാ മതി. മച്ചാ റെഡി ആയിട്ട് നിൽക്കുക. പിന്നെ ഇതൊക്കെ പ്രാങ്കാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ കരച്ചിലായി, പിഴിച്ചിലായി, ഒഴിച്ചിലായി. പിന്നെ ഈ സാധനത്തിനകത്തൊക്കെ കരച്ചിൽ മസ്റ്റാണ് കേട്ടോ. കരയുമ്പോൾ ഉള്ള കണ്ണുനീരിന്റെ തൊള്ളി കൂടുന്നതനുസരിച്ച് ലൈക്കിന്റെ എണ്ണം കൂടും. അല്ല, ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ അവസാനം എന്തായി? അല്ല, സംഭവം ഇത് തന്നെ. പക്ഷെ ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തണം. ലൈക്കും കിട്ടി, സബ്സ്ക്രൈബും കിട്ടി, റീച്ചും കിട്ടി, ഐലൈസ, അങ്ങനെ വേണമാക്ക. ഇനി ഇതിൽ സ്റ്റാൻഡേർഡ് കൂട്ടിയിട്ടുള്ള പ്രാങ്ക് ഉണ്ട്. ഇതിപ്പോ ഫോണിൽ കൂടെ വീതം പൊക്കുന്നതല്ലേ. ഇനി ബെഡ്റൂമിൽ ഒരു പെണ്ണിനെ കയറ്റി കിടത്തിയാലോ? ഒരു ഡമ്മി വെച്ചിട്ട് കാമുകിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഭാര്യയുടെ കയ്യിൽ നിന്ന് 10 എണ്ണം അടി വാങ്ങിക്കുക. ഒരു മയം ഇല്ലാതെയല്ലേ 10 എണ്ണം അടി വാങ്ങിച്ചത്? മിക്കവാറും തമ്പുരുവിന്റെ കമ്പിയൊക്കെ ഇപ്പൊ പൊട്ടിട്ട് വേണം. പോയി മാറ്റിട്ടോ, നമുക്ക് അടുത്ത ഹെവി സാധനം വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ പോയി 10 എടുത്തോണ്ട് വരാൻ കാണിച്ച ആ ഭാര്യയുടെ മനസ്സുണ്ടല്ലോ, അത് നിങ്ങളാരും കാണാതെ പോരുത്. സ്ക്രിപ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഒട്ടും ഒറിജിനാലിറ്റി തോന്നുന്നില്ല, പക്ഷെ നല്ല ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ചേട്ടന്റെ ലവറിനെ പൊക്കി, ഭർത്താവിന്റെ അവീതം കണ്ട് ഭാര്യ ഞെട്ടി, ഇമ്മാതിരി ചീപ്പ് ഷോകൾക്ക് ശേഷം മലയാളി പ്രാങ്കോളികൾ അവതരിപ്പിക്കുന്ന പുതിയ കലാരൂപം. രാത്രി വികാരം വന്നു, ഇപ്പൊ കുഞ്ഞു വേണം. ഞാൻ പ്രെഗ്നന്റ് ആണ്. പ്രെഗ്നൻസി പ്രാങ്ക് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുള്ള നല്ല അടിപൊളി ഹസ്ബൻഡ്, ഭാര്യ വന്നിട്ട് ഗർഭിണി ആയി എന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അവീത പ്രാങ്കുകളൊക്കെ ചെയ്യുന്നത് ഭർത്താക്കന്മാരാണെന്നുണ്ടെങ്കിൽ ഈ വക പ്രാങ്കുകൾക്കൊക്കെ ഭാര്യമാരാണ് ഉത്തമം. ഇനിയിപ്പോ നിങ്ങൾക്ക് അവീതവും ഗർഭവും പ്രസവവും എല്ലാം കഴിഞ്ഞിട്ട് വേറെ വീഡിയോ ഒന്നും ചെയ്യാൻ വിഷയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള ചട്ടി, ഷോർട്സ് മുതലായ സാധനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രാങ്ക് ചെയ്യാവുന്നതാണ്. അതുമല്ല, എലിയും കൊണ്ടുപോയി കാണും, പുതിയ ഒരെണ്ണം വാങ്ങളിയാ. അല്ല, ഇവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ചേട്ടന്റെയും ചേച്ചിയുടെയും ഭാര്യയുടെയും ഭർത്താവിന്റെ ഒക്കെ അവീതം പൊക്കി കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ ക്യാമറയും തൂക്കി അടുത്ത വീട്ടിൽ പോയി പൊക്കി നോക്കാൻ പറ്റത്തില്ലല്ലോ അവിടെ എന്തെങ്കിലും അവീതം ഉണ്ടോന്നുള്ളത്. അപ്പൊ പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും സാധനമൊക്കെ ആയിട്ട് ഇറങ്ങേണ്ടി വരും. കണ്ടന്റ് വേണ്ടേ? അല്ലെങ്കിൽ തന്നെ ഈ അവീതത്തിനും ഗർഭത്തിനും ഒക്കെ യൂട്യൂബിൽ എന്നാ മാർക്കറ്റാ? എവിടെ അവീതം ഉണ്ടോ അവിടെ മില്യം വ്യൂസാ. പിന്നെ എങ്ങനെയാണ് ആൾക്കാർ അവീതത്തിന് പുറകെ പോകാതിരിക്കുന്നത്? പ്രാങ്കുകളൊക്കെ ഒരു പരിധി വരെ ആൾക്കാരെ രസിപ്പിച്ചിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ. പക്ഷെ ഇപ്പൊ പ്രാങ്കുകളിലൊക്കെ ലെവലേ മാറി. ഇപ്പൊ യൂട്യൂബിൽ കാണുന്ന 95% പ്രാങ്കുകളും സ്ക്രിപ്റ്റഡ് ആണ്.
അല്ല, അത് കാണുന്നവർക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാവും. പക്ഷെ എന്നാലും അവർ വീണ്ടും വീണ്ടും ഓർക്കും, കാരണം അവീതം കാണാൻ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. യൂട്യൂബിൽ അവീത പ്രാങ്ക് ചെയ്യുന്ന 5 ചാനലുണ്ട്. ആ 5 ചാനലും ചെയ്യുന്ന കോൺസെപ്റ്റ് ഏകദേശം ഒരേപോലെ തന്നെയായിരിക്കും. എന്നിട്ട് ഈ പ്രാങ്ക് കിട്ടുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഇത് പ്രാങ്ക് ആണെന്ന് മനസ്സിലാവാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി ഇതും കണ്ടുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും റിയൽ ലൈഫിൽ ഇതുപോലെ പ്രാങ്ക് ചെയ്യാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കാണുന്ന റിയാക്ഷൻ ആയിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. യൂട്യൂബിൽ ചിലപ്പോൾ പ്രാങ്ക് കഴിഞ്ഞിട്ട് പ്രാങ്ക് ആണെന്ന് പറയുമ്പോൾ കെട്ടിപ്പിടുത്ത ഉമ്മപ്പ് സ്നേഹപ്രകടനമൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോകുന്ന വേറെ പലതുമായിരിക്കും, കാരണം യൂട്യൂബിലുള്ള സാധനങ്ങളൊക്കെ സ്ക്രിപ്റ്റഡ് ആണ്. എന്തായാലും നമ്മൾ ഇത്രയും നേരം യൂട്യൂബിലെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇനി നമുക്ക് റീൽസിലോട്ട് പോയിട്ട് ചെറിയ റീൽസ് വീഡിയോ കൂടെ കാണാം. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനം തന്നെയാണ്, അതുകൊണ്ടാണ് കാണിക്കാന്ന് വിചാരിച്ചു. ചുരിദാർ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈക്ക് ഒന്നും കിട്ടുന്നില്ല എന്നാണ് കാണിച്ചത്. ഡ്രസ് മാറ്റി വേറൊരു ഡ്രസ് ഇട്ടുകൊണ്ട് വന്നു, അപ്പൊ കുറച്ചുകൂടെ കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഡ്രസ്സിന്റെ സൈഡ് ഒക്കെ കുറച്ചുകൂടെ മാറ്റി കഴിഞ്ഞപ്പോ വീണ്ടും കുറച്ചുകൂടെ ലൈക്ക് കിട്ടി. കൊള്ളാം, വളരെ ശരിയാണ്. ലൈക്ക് കിട്ടണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള ഒരു അവസ്ഥയായി പോയി ഡ്രസ് ആണ് ചെയ്യുന്നത്. ശരിയാണ്, വുമണ് വേണ്ടത് ലൈക്ക് അല്ല റെസ്പെക്ട് ആണ്. വളരെ ശരിയാണ്, കാണിച്ചൊക്കെ വളരെ നന്നായിട്ടുണ്ട്. എന്താണല്ലേ നമ്മുടെ സമൂഹം, എന്താണ് ഇങ്ങനെ ആയി പോയത്? ഇപ്പൊ ഇങ്ങനെ ഡ്രസ് ചെയ്യുന്നവർക്ക് മാത്രമേ ലൈക്ക് ഒക്കെ കൊടുക്കത്തുള്ളൂ. എന്താണല്ലേ, ശേ മോശം. കൊള്ളാം, ഇത് ആ കുട്ടിയുടെ തന്നെ മറ്റൊരു റീൽസ് ആണ്. വളരെ മനോഹരമായിട്ടുണ്ട്, നല്ല രീതിയിലുള്ള റീൽസ്. കൊള്ളാം, അടിപൊളിയായിട്ടുള്ള റീൽസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നല്ല കിടിലൻ റീൽസ് അല്ലേ, നിങ്ങൾ കണ്ടു നോക്കൂ, നല്ല കിടിലനായിട്ടില്ലേ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഒരു കാര്യം മറക്കല്ലേ, വുമണ് വേണ്ടത് ലൈക്ക് അല്ല റെസ്പെക്ട് ആണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം, അത് മറക്കാൻ പാടില്ല. അപ്പുക്കുട്ടൻ പറയുന്നത് ശരിയാണ്, അതുപോലെ തന്നെ തോമസൂട്ടി പറയുന്നത് ശരിയാണ്. ഈ സീൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എന്നെ ഉദ്ദേശിച്ചെന്നുള്ളത്. വേറെ രീതിക്കൊന്നും ചിന്തിച്ച് പോകണ്ട, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ആ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റെ ഒരു ലൈറ്റ് വെർഷൻ യൂട്യൂബിൽ ഇറങ്ങിയായിരുന്നത് ഞാൻ കേട്ടായിരുന്നു. കാര്യം ഞാൻ പോയി കാണുകയും ചെയ്തായിരുന്നു, സംഭവമൊക്കെ കൊള്ളായിരുന്നു. അപ്പോൾ അവർക്കെതിരെ പ്രതികരിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രതികരണ വീഡിയോ അവരും ഇറക്കിയായിരുന്നു. പക്ഷേ ആ വീഡിയോക്കെ ആണെങ്കിൽ ഒരു ദിവസം കണ്ടേ ആയുസ് ഉള്ളായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് ഇത്രേ പറയാനുള്ളൂ, കുറച്ച് പേർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അതിനെതിരെ വീഡിയോ വേണമെന്നുള്ളൂ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നിങ്ങളുടെ മകളെ എപ്പോൾ കല്യാണം കഴിപ്പിക്കണം, എങ്ങനെ കെട്ടിക്കണമെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്, അതിൽ ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ കുറേ പേര് പഠിച്ചിട്ട് വീട്ടിലിരിപ്പുണ്ടോ ജോലിയൊന്നും ഇല്ലാതെ, അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഇതൊന്നും കേട്ടിട്ട് നിങ്ങളെ പേരൻസ് ഗേൾസിനെ പഠിപ്പിക്കാതിരിക്കരുത്, കാരണം വേറൊന്നുമല്ല, അവർക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ വാങ്ങിച്ചു കൊടുക്കുക. എഡ്യൂക്കേഷൻ ആണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിലയുള്ള സാധനം. അപ്പോൾ ഈ ഇത്രേ എനിക്ക് പറയാനുള്ളൂ, നല്ല മഴ പെയ്യാൻ തുടങ്ങി, ആ പാടെ ഒരു 15-20 മിനിറ്റേ മഴയില്ലാതെ എനിക്ക് കിട്ടിയുള്ളൂ. ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ മഴയത്തൊക്കെ നിന്ന് എടുത്തല്ലേ, ഒരു ലൈക്കൊക്കെ അടിക്കുക. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ട് അയച്ചു, ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, എൻ്റെ പൊന്നി മക്കളെ, കാറ്റടിക്കുന്നില്ല കാറ്റടിക്കുന്നില്ല എന്ന് ഭയങ്കര പരാതിയല്ലായിരുന്നോ? ഇപ്പൊ കണ്ടല്ലോ കാറ്റടിക്കുന്നത് എങ്ങനെയാന്നുള്ളത്, അപ്പൊ പറയുന്നതല്ല കേൾക്കുന്നുണ്ടോ? കൊടുങ്കാറ്റാണോ? മരവിടിച്ചയ്യോ, മരവിടിച്ച് താഴ്ത്തി വീഴോ?